വചനമൊഴി സ്ലീഹാകാലം ആറാം ഞായർ വചനഭാഗം ലേവ്യർ 8:1-13 ഏശയ്യ 6:1-8 1 കൊരിന്തോസ് 1:26-31 മത്തായിയുടെ സുവിശേഷം 9:27-38 സ്ലീഹാകാലം 5-ാം ആഴ്ചയിലെ ഓരോ ദിവസവും നാം പ്രധാനമായും ധ്യാനിച്ചത് ധീരതയോടെ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിനെ കുറിച്ചാണ്. അതിന് ഉതകുന്ന ദൈവവചനങ്ങളായിരുന്നു ഈ ദിവസങ്ങളിലെ സുവിശേഷ ഭാഗങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. ഇന്ന് 6-ാം ഞായറാഴ്ചത്തെ ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം പ്രേക്ഷിത ശുശ്രൂഷയ്ക്കായുള്ള ദൈവവിളിയെക്കുറിച്ച് പ്രത്യേകം പരിചിന്തനം ചെയ്യുന്നതിന് നമ്മെ സഹായിക്കുന്നതാണ്. ലോകത്തിൽ നിന്ന് കർത്താവ് വിളിച്ച് വേർതിരിച്ച സഭാസമൂഹത്തിൻ്റെ നിയോഗത്തെയും സഭാസമൂഹത്തിൽ പ്രത്യേക ശുശ്രൂഷയ്ക്കായി നിയുക്തമാകുന്ന ശുശ്രൂഷ പൗരോഹിത്യ ജീവിതത്തെയും സമർപ്പിത ജീവിതത്തെയും ഇവിടെ പ്രത്യേകമായി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. വിളവയലിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാനാണ് സുവിശേഷത്തിൽ ഈശോ ആവശ്യപ്പെടുന്നത്. പ്രത്യേകമായി ദൈവത്താൽ വിളിക്കപ്പെടുന്നവരെക്കുറിച്ചും അവരുടെ ദൗത്യത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത്. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണത്തിൽ സഭാസമൂഹത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിന് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ അഹ്റോനെയും വംശത്തെയും വേർതിരിക്കുന്നതും അഭിഷേകം ചെയ്യുന്നതുമാണ് വിവരിക്കുന്നത്. സമൂഹത്തിൻ്റെ മുഴുവൻ മുൻപിൽ അവരെ കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ ഭാഗമായാണ്, സമൂഹത്തിനു വേണ്ടിയാണ് അവർ വിളിക്കപ്പെടുന്നത്. കഹാൽ എന്ന ഹീബ്രു വാക്കാണ് സമൂഹം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത്. കേവലം ഒരു സമൂഹമല്ല, മറിച്ച് വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ്, അത് സഭ തന്നെയാണ്. കഹാൽ എന്ന വാക്കിന് തുല്യമായാണ് ഗ്രീക്ക് ഭാഷയിൽ എക്ലേസിയ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയാണ് അഹ്റോനെയും മക്കളെയും വേർതിരിക്കുന്നത്. അവരെ വിശുദ്ധീകരിച്ചു, ശുശ്രൂഷ വസ്ത്രം ധരിപ്പിച്ചു, തൈലാഭിഷേകം ചെയ്തു. വിളിക്കപ്പെട്ടവർക്കുള്ള 3 വിധ ദൗത്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കഴുകി വിശുദ്ധീകരിച്ചു എന്നത് പൗരോഹിത്യത്തെയും വസ്ത്രം ധരിപ്പിക്കുന്നത് പ്രവാചകത്വത്തെയും അഭിഷേകം ചെയ്യുന്നത് രാജ്യത്വത്തെയും സൂചിപ്പിക്കുന്നു. വെള്ളം കൊണ്ട് കഴുകുന്നത് പൗരോഹിത്യത്തെയും നീണ്ട വസ്ത്രവും അരപ്പട്ടയും പ്രവാചകത്വത്തെയും കിരീടം രാജ്യത്വത്തെയും പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു. വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക, നയിക്കുക എന്നിങ്ങനെ അഭിഷിക്തർക്കുള്ള ദൗത്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉറിയും തുമിയും അവർക്ക് നൽകുന്നതിലൂടെ ദൈവഹിതം ആരാഞ്ഞ് അത് ദൈവജനത്തെ അറിയിക്കുന്നതിനുള്ള ദൗത്യവും അഭിഷിക്തനുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. മോശ ഇതെല്ലാം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചു എന്നെഴുതിയിരിക്കുന്നതിലൂടെ വിളിക്കപ്പെടുന്നതും വേർതിരിക്കപ്പെടുന്നതും ദൗത്യമേൽപ്പിക്കപ്പെടുന്നതും ദൈവീകമായ പ്രവൃത്തിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാമത്തെ പ്രഘോഷണത്തിൽ ഏശയ്യയുടെ ദൈവവിളിയാണ് വിവരിക്കുന്നത്. പ്രവാചകന് ഉണ്ടാകുന്ന സ്വർഗദർശനം വിവരിച്ചുകൊണ്ടാണ് ഇത് പങ്കുവയ്ക്കുന്നത്. ഭൂമിയിലെ പ്രവാചക ദൗത്യം സ്വർഗീയമായ തീരുമാന പ്രകാരമാണ് എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഉന്നതമായ സിംഹാസനത്തിൽ ഇരിക്കുന്ന അവിടുത്തെ വസ്ത്രാഞ്ജലം ദൈവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു എന്നത് അതാണ് വ്യക്തമാക്കുന്നത്. ദൈവവചനമാകുന്ന തീക്കട്ട കൊണ്ട് പ്രവാചകനെ വിശുദ്ധീകരിച്ച് മാലിന്യം നീക്കിയാണ് ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുന്നതും ദൗത്യവുമായി പറഞ്ഞയക്കുന്നതും. അയക്കപ്പെടുന്നവൻ വിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ടവനാണ്. പൗലോസ്ലീഹ കോരിന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് 3-ാമത്തെ പ്രഘോഷണം
മിശിഹായിൽ വിശ്വസിക്കുന്നവരായ സഹോദരങ്ങളോട് പൗലോസ്ലിഹ പറയുകയാണ്, നിങ്ങളുടെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ചല്ല അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ദൈവീക പദ്ധതി പ്രകാരമാണ്. ലോകദൃഷ്ടിയിൽ ബലഹീനരായവരെയും അശക്തരായവരെയും പോഷന്മാരെയുമാണ് ദൈവം തിരഞ്ഞെടുത്തത്. മിശിഹായിലുള്ള ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്ന് തന്നെയാണ്. മിശിഹായിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിത്രാണം ചെയ്യപ്പെടുകയും ചെയ്തവരാണ് വിളിക്കപ്പെട്ടവർ എന്ന് സ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. മിശിഹായിൽ വിളിക്കപ്പെടുന്നവർ ലൗകിക മാനദണ്ഡമനുസരിച്ചാകരുത് ജീവിക്കുന്നത്. ഈശോ മിശിഹ ആയിരിക്കണം ആ ജീവിതത്തിൻ്റെ ഉറവിടവും ലക്ഷ്യവും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അവസാന വചനങ്ങളാണ് സുവിശേഷ വായനയിൽ ഇന്ന് നാം ശ്രവിക്കുന്നത്. ഈശോ ചെയ്ത 2 അത്ഭുതങ്ങളും തുടർന്ന് ഈശോയുടെ ശുശ്രൂഷയുടെ ഒരു സംഗ്രഹവും തൻ്റെ ശുശ്രൂഷയ്ക്കായി പ്രേക്ഷിതരെ ധാരാളമായി ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വിവരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഈശോ നൽകുന്ന പ്രബോധനങ്ങളാണ്. തുടർന്ന് വരുന്ന 8, 9 അധ്യായങ്ങൾ ഈശോയുടെ പ്രബോധനങ്ങളെ സ്ഥിരീകരിച്ചുകൊണ്ട് അവിടുന്ന് ചെയ്യുന്ന അത്ഭുതങ്ങളുടെ വിവരണമാണ്. 8, 9 അധ്യായങ്ങളിൽ 10 അത്ഭുതങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിൽ അവസാനത്തെ 2 അത്ഭുതങ്ങളാണ് ഇന്ന് നാം വായിച്ച സുവിശേഷ ഭാഗത്ത് ഉള്ളത്. അന്ധർക്ക് കാഴ്ച നൽകുന്നതും ഊമനായ പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്നതും. മിശിഹായുടെ ദൗത്യം എന്താണ് എന്ന് അവിടുന്ന് ചെയ്ത ഓരോ അത്ഭുതങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. അന്ധകാരത്തെ ഇല്ലെന്നാക്കുക, പിശാചിനെ പുറത്താക്കുക എന്നീ 2 മെസ്സിയാനിക ദൗത്യങ്ങളാണ് ഇവിടെ പ്രകടമാകുന്നത്. തുടർന്ന് വരുന്നത് ഈശോയുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം സംക്ഷിപ്തമായി പറയാവുന്ന ഒരു വചനമാണ്. ഈശോ ചെയ്തതായി ഇവിടെ പറയുന്നത് 3 കാര്യങ്ങളാണ്. സുവിശേഷം പ്രസംഗിച്ച് പഠിപ്പിച്ചു, രോഗങ്ങളിലും വ്യാധികളിൽ നിന്നും സൗഖ്യം നൽകി ശുദ്ധീകരിച്ചു, ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് ദൈവഹിതത്തിലേക്ക് ജനത്തെ നയിച്ചു. പഠിപ്പിച്ചു, വിശുദ്ധീകരിച്ചു, നയിച്ചു എന്നതാണ് അവിടുത്തെ ദൗത്യം. തൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്നതിന് അവിടുന്ന് ശുശ്രൂഷകർ ഉണ്ടാകുന്നതിന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവിടുന്ന് സ്ഥാപിക്കുന്നതാണ് സഭ. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ വിളിച്ചുകൂട്ടി അവരിലൂടെ ദൈവം തൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തിയതുപോലെ മിശിഹായും തൻ്റെ ശുശ്രൂഷകൾ തുടരുന്നതിനു വേണ്ടി തൻ്റെ ദൃശ്യ സാന്നിധ്യമായി ഒരു ജനത്തെ ദൈവത്താൽ നിയോഗിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. അതിനായാണ് അവിടുന്ന് സഭ സ്ഥാപിച്ചത്. വിളവയലിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ അവിടുന്ന് ആവശ്യപ്പെടുന്നതും ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ജനം പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. പരിഭ്രാന്തരും നിസ്സഹായരുമായവരോട് അനുകമ്പ കാണിക്കുന്നതിനു വേണ്ടിയാണ് വിളവയലിലേക്ക് വേലക്കാർ ഉണ്ടാവേണ്ടത്. മിശിഹ ആഗ്രഹിച്ച വേലക്കാർ സഭയാണ്. ശുശ്രൂഷ പൗരോഹിത്യവും പ്രവാചക ധർമ്മവും നേതൃത്വവും ഉൾക്കൊള്ളുന്ന സഭാ സമൂഹമാണ് വിളവയലിലെ വേലക്കാർ. ഈശോയുടെ സുവിശേഷ പ്രഘോഷണ മാതൃകയിൽ തീഷ്ണതയോടെ സുവിശേഷം പ്രഘോഷിക്കേണ്ടവരാണ് സഭാ സമൂഹം എന്ന ചിന്തയാണ് സ്ലീഹാക്കാലം നമുക്ക് നൽകുന്നത്. പരിഭ്രാന്തരും നിസ്സഹായരുമായവരോട് അനുകമ്പയോടെ വർത്തിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും നയിക്കുന്നതിനും ഉള്ള ദൗത്യമാണ് മിശിഹാക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മിശിഹായുടെ പ്രവാചക രാജകീയ പൗരോഹിത്യ ധർമ്മങ്ങളിൽ പങ്കാളികളാകുന്നതിന് സഭയുടെ ശുശ്രൂഷയോട് ചേർന്ന് നമുക്കും പ്രവർത്തിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.